ജൻവാണി 90.8 FM രാമായണ മാസാചരണം പ്രക്ഷേപണ പരമ്പരയിൽ ഇപ്പോൾ മഞ്ജു പ്രസാദ് ശ്രോതാക്കളോട് സംസാരിക്കുന്നു. ശ്രീരാമനാമം ജപസാര സാഗരം. ഒരു രാമായണം, അനേകം കഥാപാത്രങ്ങൾ. പ്രശസ്ത സാഹിത്യകാരൻ ABV കാവിൽപ്പാടിന്റെ രാമായണ കഥാപാത്ര പരിചയ പങ്ക്തിക്ക് ഒരു ശബ്ദരൂപം. നമസ്കാരം ശ്രോതാക്കളെ, ഇത് ജൻവാണി 90.8 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജു പ്രസാദ്. രാമായണത്തിലെ കഥാപാത്രങ്ങൾ വാൽമീകി. രാമായണ കർത്താവും ആദികവിയുമായ വാൽമീകി മഹർഷിയെക്കുറിച്ചുള്ള പ്രബലമായ ഐതിഹ്യം ഇപ്രകാരമാണ്. വരുണന്റെ 10-ാമത്തെ പുത്രനായിരുന്നു വാൽമീകി. ബാല്യകാല നാമം രത്നാകരൻ എന്നായിരുന്നു. ചെറുപ്പത്തിൽ ദുർവൃത്തന്മാരുടെ പിടിയിലകപ്പെട്ട രത്നാകരൻ ഒരു കൊള്ളക്കാരനായിത്തീർന്നു. ഒരു പിതാവായി കഴിഞ്ഞിരുന്ന അദ്ദേഹം തൻ്റെ കുടുംബത്തെ പോറ്റാൻ വഴിയാത്രക്കാരുടെ ധനധാന്യങ്ങൾ പിടിച്ചുപറിച്ച് കാലം കഴിച്ചുവന്നു. ഒരിക്കൽ അതുവഴി വന്ന സപ്തർഷികളെ കൊള്ള ചെയ്യാൻ തുനിഞ്ഞ രത്നാകരനോടായി ഋഷിമാർ ചോദിച്ചു, നീ കൊള്ള ചെയ്യുന്ന ഈ പാപത്തിൻ്റെ പങ്ക് നിന്റെ ഭാര്യപുത്രാദികളും അനുഭവിക്കുമോ? അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ട് അന്ധാളിച്ച അയാൾ സ്വന്തം ഭവനത്തിലേക്ക് ഓടിച്ചെന്ന് വീട്ടുകാരോടായി മഹർഷിമാരുടെ ചോദ്യം ആവർത്തിച്ചു. പക്ഷേ പാപത്തിൻ്റെ പങ്കുവഹിക്കാൻ അവരാരും തയ്യാറല്ലായിരുന്നു. നിമിഷനേരം കൊണ്ട് സ്വന്തം ജീവിതം ഒരു പരിവർത്തനത്തിന് വിധേയമായ രത്നാകരൻ എന്ന കാട്ടാളൻ ഓടിച്ചെന്ന് സപ്തർഷികളുടെ മുന്നിൽ മുട്ടുകുത്തി. അവർ അയാൾക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു. ഋഷിമാരുടെ നിർദ്ദേശപ്രകാരം അടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ ചെന്നിരുന്ന് രാമമന്ത്രം ജപിച്ചു തുടങ്ങി. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. അതിനിടയിൽ ചിതലുകൾ അയാൾക്ക് ചിതൽപ്പുറ്റുകൊണ്ട് ഒരു ആവരണം തീർത്തതൊന്നും അയാൾ അറിഞ്ഞിരുന്നില്ല. അനേക വർഷങ്ങൾക്ക് ശേഷം ആ വഴി വീണ്ടും വന്ന സപ്തർഷികൾ ചിതൽപ്പുറ്റു ഭേദിച്ച് മുനിയെ പുറത്തേക്കെടുത്തു. വൽമീകം അഥവാ ചിതൽപ്പുറ്റിൽ നിന്നും പുറത്തു വന്നതിനാൽ രത്നാകരന് അന്നു മുതൽ വാൽമീകി എന്ന പേരുണ്ടായി. തമസാ നദിയുടെ തീരപ്രദേശത്ത് ആശ്രമം നിർമ്മിച്ച് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം വാൽമീകി അവിടെ വാസം തുടങ്ങി. അവിടെ വെച്ചാണ് സുപ്രസിദ്ധമായ രാമായണ കാവ്യം അദ്ദേഹം രചിച്ചത്. അതിനിടയാക്കിയ സംഭവം ഇപ്രകാരമാണ്. ഒരിക്കൽ തമസാ നദിയിൽ സ്നാനകർമ്മം നടത്തുകയായിരുന്ന വാൽമീകി ഒരു വേടൻ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ എയ്തു വീഴ്ത്തുന്ന കാഴ്ച കണ്ടു. അതിൽ നിന്നുണ്ടായ ഉത്കട വികാരത്താൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശ്ലോകരൂപം പുറത്തു വന്നു. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹയൽ ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. ഉടനെ അവിടെ പ്രത്യക്ഷനായ ബ്രഹ്മാവ് ആ ശ്ലോകത്തിൻ്റെ രൂപത്തിൽ രാമകഥ രചിക്കുവാൻ ഉപദേശിച്ചു. അതിനായി ശ്രീരാമചരിതത്തിൻ്റെ ഭൂതകാലവും ഭാവികാലവും വാൽമീകിയെ ബ്രഹ്മാവ് പഠിപ്പിച്ചു. സീതാദേവിയും ലവകുശന്മാരും അക്കാലത്ത് വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിച്ചിരുന്നതിനാൽ വർത്തമാനചരിതം അദ്ദേഹത്തിന് വ്യക്തവുമായിരുന്നു. അങ്ങനെ 24,000 ശ്ലോകങ്ങൾ കൊണ്ട് വാൽമീകി രാമായണ കഥ മുഴുവൻ കാവ്യരൂപത്തിൽ എഴുതിത്തീർത്തു. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്ന 7 കാന്ഡങ്ങളിലായി 500 അധ്യായങ്ങൾ കൊണ്ട് വാൽമീകി മഹർഷി രചിച്ച ഈ കാവ്യം ലവകുശന്മാരെയാണ് ആദ്യം അദ്ദേഹം പഠിപ്പിച്ചത്. ശ്രീരാമൻ്റെ അശ്വമേധം നടക്കുന്ന വേളയിൽ വാൽമീകിയോടൊത്ത് അയോധ്യയിലെത്തിയ ലവകുശന്മാർ ഈ കാവ്യം അവിടെ പാടുകയുണ്ടായി. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഞാൻ മഞ്ജു പ്രസാദ്. നിങ്ങൾ കേട്ടത് പ്രശസ്ത സാഹിത്യകാരൻ ABV കാവിൽപ്പാടിൻ്റെ രാമായണ കഥാപാത്ര പരിചയ പങ്ക്തി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര. രാമായണ മാസാചരണം ജൻവാണി പ്രക്ഷേപണ പരമ്പരയിൽ നിങ്ങളോട് ഇതുവരെ സംസാരിച്ചത് മഞ്ജു പ്രസാദ്.
രാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭി